ഹായ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങണം അല്ലേ? അപ്പോൾ എല്ലാവരും പുതിയ ക്ലാസ്സിലേക്കൊക്കെ പുതിയ ബാഗും പുതിയ കോട്ടൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്രാവശ്യം അത് നടന്നില്ല. ആരും വിഷമിക്കണ്ട, ഞാനിപ്പോൾ ഇന്ന് കാലത്ത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളോട് കുറച്ച് കഥ പറയാം, പാട്ട് പാടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും വരാൻ നിന്നായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇത് വീണ്ടും നമ്മുടെ കൊറോണ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ ഒന്നാം ക്ലാസ്സിലൊക്കെ കൂടി പുതിയ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമുക്ക് കാണാം, ഉടനെ തന്നെ നമുക്ക് അവരെ എല്ലാവരെയും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ തൽക്കാലം ഇപ്പോൾ ചേട്ടാ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം, ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം അല്ലേ? ഏത് കഥ വേണ്ട? കഥ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കഥ വേണ്ടേ? ആ ആ പറയൂ, എന്ത് കഥ നിങ്ങൾക്ക് വേണ്ടേ? നിക്കടാ ഇന്ന് കാലത്തൂടി അമ്മ പറഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ 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 കളി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിരുന്നേ ഈ വീട്ടിൽ വന്നിട്ട് രാത്രി ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് തേങ്ങ കട്ട് തന്നെയാ. ഏയ് സോറിന്നോ, സോറി ഉണ്ടൊന്നും കാര്യമില്ല, ഞാൻ അതെന്നെ ശരിയാക്കി തരണ്ട് ഞാൻ. ആ മിണ്ടരുത്, ഈ എന്ത്, ഓ ഈ കഥ ഒന്നും പറഞ്ഞതരണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ. ആള് കഥ പറയാൻ വന്നതെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞു കൊടുത്തോളാം കഥ. ഇത്ര നല്ല കഥയാ, ഓ എന്നാ അതൊന്ന് കേൾക്കട്ടെ കേട്ടാ കഥ പറഞ്ഞേ. ഗംഭീര കഥയാണല്ലോ ഇത്, ഞാൻ ഇവർ കൂടി പറഞ്ഞു കൊടുക്കട്ടെ. അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കഥ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പണ്ട് നമ്മളുടെ ഈ എലിയോള് മാത്രമുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. എലിയോള് മാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് എലികൾ താമസിക്കുന്ന നമ്മൾ മനുഷ്യന്മാർ കൂടിയുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു അന്ന്. അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ നെല്ല് കൊണ്ടുപോയിട്ട് കഴിക്കലായിരുന്നു ഇവരുടെ പണി. അങ്ങനെ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, മനുഷ്യർ ചെയ്ത കൃഷിയൊന്നും എന്തായില്ല, നന്നായില്ല. ആ സമയത്ത് എലികൾ എന്ത് ചെയ്തു, മോഹം പട്ടിണി കിടന്ന് വയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എലികളുടെ രാജാവ് എന്ത് ചെയ്തു, നാട്ടുരാജാവിനെ കാണാൻ തീരുമാനിച്ചു. ആളെന്ത് ചെയ്തു, നാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചിട്ട് പോയി. നമ്മുടെ രാജാവ് ചോദിച്ചു, എന്താപ്പം ഇങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പൊ എലി പറഞ്ഞു, രാജാവേ നമ്മുടെ നാട്ടില് കൃഷി ആകെ മോശമാണല്ലോ, അത് കാരണം ഞങ്ങൾക്ക് ഒന്നും കഴിക്കില്ല, ഒരു അറ നിറച്ച് നെല്ല് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. രാജാവ് ഇത് കേട്ട് ഞെട്ടി, ഒരു അറ നിറച്ച് നെല്ലോ, അല്ല അതിപ്പോ ഈ തന്നാൽ തന്നെ ഇയാളെങ്ങനെ അത് കൊണ്ടുപോയി ചോദിച്ചു. എലി പറഞ്ഞു, അതൊന്നും രാജാവ് നോക്കണ്ട, ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അത് കൊണ്ടുപോകാം പറഞ്ഞു. രാജാവിന് അതിശയായി, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ ഉള്ളല്ലോ. ഇവിടെ മന്ത്രി, ഇന്ന് തന്നെ ഒരു അറ ഇവർക്ക് തുറന്നു കൊടുക്കണം, ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് തീർക്കും വേണം. എലിക്ക് സന്തോഷമായി, എലി എന്ത് ചെയ്തു, പോയി. അന്ന് രാത്രി എലി എന്ത് ചെയ്തു, ബാക്കി എലികളെയും കൂട്ടി നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തേക്ക് എത്തി. അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, അറയിലുള്ള നെല്ല് മുഴുവൻ തീർത്തു. രാവിലെ നമ്മുടെ രാജാവ് വീണ്ടും എന്ത് ചെയ്തു, അറയിൽ നോക്കിയപ്പോൾ എന്തില്ല, നെല്ല് മുഴുവൻ തീർത്തണം. രാജാവിന് അതിശയേ, എങ്ങനെയപ്പം ഈ നെല്ല് മുഴുവൻ ഈ ഒറ്റ രാത്രി കൊണ്ട് എലിയോട് തീർത്തത്. എന്തായാലും എലിയുടെ കഴിവിൽ എന്ത് ചെയ്തു, രാജാവിന് സന്തോഷമായി. ഒറ്റ വാക്ക് പറഞ്ഞ എലി പാലിച്ചല്ലോ, ഒറ്റ രാത്രി കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു, എലി അത് തീർക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷം ഇതുപോലെ എന്ത് ചെയ്തു, നമ്മുടെ എലി വീണ്ടും രാജാവിൻ്റെ അടുത്തെത്തി.
ഇയാളെന്താ പിന്നെയും പോകുന്നു ചോദിച്ചു. അപ്പം എലി പറഞ്ഞു, അല്ല രാജാവേ, കഴിഞ്ഞ വർഷം കൊണ്ടുപോയ നെല്ലില്ലേ അത് അതുപോലെ തിരിച്ചു തരാൻ വന്നേ പറഞ്ഞു. കേവനാണല്ലോ, എന്നാൽ തിരിച്ചു വെച്ചോളൂന്നും പറഞ്ഞ് രാജാവ് പോയി. എലി എന്ത് ചെയ്തു, തന്നെ അന്ന് കൊണ്ടുപോയ നെല്ല് മുഴുവൻ അറയിൽ തിരിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു, നമ്മുടെ എലി ഒരു വിവരം കേട്ടു, നമ്മുടെ രാജാവിനെ ആക്രമിക്കാൻ അയൽ രാജ്യത്തെ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പടയാളികളായിട്ട് കൊട്ടാരത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് എന്ന്. എനിക്ക് സങ്കടമായി. എലി ഓടി രാജാവിൻ്റെ അടുത്ത് പിന്നെയും വന്നു, എന്നിട്ട് ചോദിച്ചു, രാജാവേ, അയൽ രാജ്യത്തെ രാജാവ് അങ്ങേയിട്ട് യുദ്ധത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ സഹായിക്കട്ടെ. രാജാവിന് അത്ഭുതമായി, ഒരു എലിയെ നിനക്ക് ഇങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും, അതിനെനിക്ക് പടയാളികളുണ്ട്. പക്ഷെ അയൽ രാജ്യത്തെ രാജാവിൻ്റെ പടയാളികൾ നമ്മളെക്കാൾ 10 മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ എലി പറഞ്ഞു, ഹൈ അങ്ങ് പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം, ഒറ്റ ദിവസം കൊണ്ട് അവരെ തോൽപ്പിക്കാം, അങ്ങനെ ഒന്ന് വിശ്വസിക്കൂ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് എന്ത് ചെയ്തു, നമ്മുടെ രാജാവും പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി എന്ത് ചെയ്തു, എലികൾ മെല്ലെ 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 ഇങ്ങോട്ട് പോയി, നമ്മുടെ രാജ്യത്തെ രാജാവിൻ്റെ ഭടന്മാരുടെ അടുത്ത് പോയി. അവിടെ പോയിട്ട് അവിടെ ഉള്ള മുഴുവൻ അവരുടെ എന്ത് ചെയ്തു, അമ്പും വില്ലും കടിച്ച് 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 മുറിച്ച് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. രാവിലെ നമ്മുടെ രാജാവ് ഭടന്മാരായിട്ട് യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക, ആ സമയത്ത് അയൽരാജ്യത്തെ രാജാവിൻ്റെ ഭടന്മാർ പറയണം, രാജാവേ നമ്മുടെ കയ്യിലുള്ള യുദ്ധത്തിൻ്റെ വില്ലും അമ്പും എല്ലാം എങ്ങനെയൊക്കെ എലി മുറിച്ചിട്ടിരിക്കണു, നമുക്ക് യുദ്ധം ചെയ്യാൻ ഒന്നുമില്ല എന്ന്. നമ്മുടെ രാജാവ് എന്ത് ചെയ്തു, പറകുട്ടി യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. ഇത് കേട്ട അയൽരാജ്യത്തെ രാജാവ് എന്ത് ചെയ്തു, തൻ്റെ ഭടന്മാരുമായിട്ട് ഓടി രക്ഷപ്പെട്ടു. അല്ലേ, യുദ്ധം ചെയ്യാൻ ഒന്നുമില്ലാണ്ടെന്ത് ചെയ്യാം. നമ്മുടെ രാജാവ് എന്ത് ചെയ്തു, സന്തോഷമായി. രാജാവ് എലിനെ വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ കേമനാണല്ലോ, നീ പറഞ്ഞ പോലെ ചെയ്തു. അവർ പേടിച്ചു ഓടുകയും ചെയ്തു. എന്നിട്ട് രാജാവ് അയൽ രാജ്യത്തുള്ള രാജാവിനൊരു കത്തെഴുതി, അതെ ഞാനിപ്പോൾ എൻ്റെ എലി സൈന്യത്തെ മാത്രമാണ് നിങ്ങൾക്ക് നേരെ വിട്ടത്, ഇനി ഞാനും എൻ്റെ പടയാളികളും നേരിട്ട് വന്നാൽ നിങ്ങൾ സഹിക്കില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട്. അതെ അങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് നിന്ന് പോരാടി കഴിഞ്ഞാൽ ഇതിലും ഭീകരമായിരിക്കും അല്ലേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്, നമുക്ക് തീരെ വയ്യ, പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്, കൊറോണ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കാണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നായിട്ട് തന്നെയാണ് അതിന് പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതുതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് സമയം നമ്മൾ വീട്ടിലിരുന്ന് നല്ല കുട്ടികളായി ഇതിനെതിരെ എല്ലാവരും കൂടി അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചേട്ടന്മാരോടും ചേച്ചിമാരോടും അച്ഛനോടും അമ്മയോടൊക്കെ പറയണം, എന്ത് ചെയ്യാൻ, വീട്ടിൽ തന്നെ ഇരിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൊറോണേനെ തോൽപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, സ്കൂളിൽ പോവാം, പഠിക്കാം, അല്ലെ, കൂട്ടുകാരായിട്ട് കൂട്ടുകൂടാം, കളിക്കാം, ചിരിക്കാം, എല്ലാം ചെയ്യാം. അപ്പം എന്തായാലും നമ്മളുടെ എലി ചെയ്ത ഈ സഹായം കേട്ടില്ലേ, അപ്പോൾ എലികളും വിചാരിച്ചു ചിലതൊക്കെ നടക്കും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പുതിയ പുതിയ കഥകളും കവിതകളും പാട്ടുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ടീച്ചർമാർ വരും, ഇടയ്ക്ക് ചേട്ടന്മാർ വരും, എല്ലാവരും വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് തൽക്കാലം ചേട്ടാ, ബൈ ബൈ.